ഹായ് ഹലോ പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. പത്രമാറ്റ് കുടുംബത്തിൽ ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കിയാലോ. അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ കനകയുടെ പൈസ കാണാനില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് തിരച്ചിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് നന്ദു നമ്മളെ കനകയോട് പറയുവാണ്, പൈസ പോയ വഴി എങ്ങോട്ടൊക്കെയാണെന്ന് എനിക്കറിയാം. ഇത് കേട്ടിട്ട് കനക പറയുന്നുണ്ട്, നീ ആയിരിക്കും ഈ പൈസ എടുത്തത്, അപ്പോൾ എനിക്ക് പൈസ എടുക്കേണ്ട ഒരു ആവശ്യമില്ല, അല്ലെങ്കിൽ എനിക്ക് പൈസ എടുക്കുന്ന സംഭവം ഒന്നും ഇല്ലെന്ന് അറിയാലോ. ഇന്ന് രാവിലെ നവ്യക്കുള്ള മേക്കപ്പ് സാധനങ്ങളും പാഴ്സലായിട്ട് ഇന്ന് രാവിലെ ഒരു പയ്യൻ വന്നല്ലോ, അപ്പൊ പിന്നെ പൈസ പോയ വഴി ഏതാണെന്ന് പറയണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നന്ദു ഭയങ്കരമായിട്ട് നവ്യെ കുറ്റപ്പെടുത്തുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇത് കേട്ടിട്ട് അച്ഛൻ പറയുന്നുണ്ട്, അവളെ ഈ സ്വഭാവം ഭയങ്കരമായിട്ട് മാറ്റിയില്ലെങ്കിൽ ഈ പ്രശ്നമാണ്, കാരണം ആഡംബരം കാണിക്കാൻ വേണ്ടിയിട്ട് അവളുടെ ഈ പൈസ എടുക്കലൊക്കെ ഉള്ള സ്വഭാവം മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവൾ ഇനി ഒരു കുടുംബത്തിലോട്ടൊക്കെ പോവേലേ, അപ്പൊ മാറ്റിയില്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദൻ നമ്മളെ കനകയോട് പറയുന്നുണ്ട്. എന്നാലും കനക പറഞ്ഞതോ, അവൾ അണിഞ്ഞൊരു കേട്ടെ, ഇപ്പോൾ ഉണ്ടാക്കിയ പേര് ദോഷം എല്ലാം തീരുമല്ലോ, അതിൻ്റെ ഒരു ആശ്വാസമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ആശ്വാസ പ്രകടനത്തിനിടയിൽ നന്ദു പറയുന്നുണ്ട്, നയനയോട് നവ്യയ്ക്ക് ഭയങ്കര അസൂയയാണ്, അത് പണ്ടേ ഉള്ള സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ നവ്യ ചെയ്യുന്ന എല്ലാ തെറ്റും നയനയുടെ മേലെ ചുമത്തുന്ന സ്വഭാവം നവ്യയ്ക്ക് പണ്ടേ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ നവ്യ ഇനി ഒരിക്കലും മാറാനും പോകുന്നില്ല എന്നൊക്കെയുള്ള ഭയങ്കരമായിട്ട് നന്ദു നവ്യയെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുന്നൊക്കെ ഉണ്ട്. എന്നാൽ ഇനി പുതിയ വീട്ടിലേക്ക് പോകുന്നത് കൊണ്ട് ഈ സ്വഭാവം മാറ്റിയേ പറ്റൂ, അല്ലെങ്കിൽ ഇത് ഭയങ്കര പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദൻ നമ്മളെ കനകയോട് സംസാരിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇതൊന്നും മാറാൻ പോകുന്നില്ലെന്നും അബി ഭയങ്കരമായിട്ട് ഫ്രോഡാണ്, അതുകൊണ്ട് തന്നെ അബി ഫ്രോഡാണെന്ന് നമ്മളെ വീട്ടുകാർക്ക് ഇപ്പം മനസ്സിലായല്ലോ. പക്ഷെ നവ്യയ്ക്ക് അത് ഒരിക്കലും മനസ്സിലായിട്ടില്ല. ഇപ്പോഴും അബിയെ ന്യായീകരിച്ച് ഇപ്പോഴും അബിയെ ന്യായീകരിച്ച് നയനെ കുറ്റപ്പെടുത്തുവാനുള്ള ഒരു ശ്രമവും നമ്മളെ നവ്യ പാഴാക്കത്തില്ല. അതുകൊണ്ട് തന്നെ നവ്യ ചെയ്യുന്ന ഇതൊന്നും ഇനി നവ്യ ഒരിക്കലും നന്നാവാനും പോകുന്നില്ല, നവ്യ പറയുന്നതൊന്നും ഇനി ശരിയാവാനും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് നവ്യെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തിയും ഒക്കെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട്. അത് മാത്രമല്ല, നയനയുടെ നന്മയെ പറ്റിയൊക്കെയുള്ള സംസാരങ്ങളും അവരുടെ ഇടയിൽ നടക്കുന്നുണ്ട്. പക്ഷെ അത് മാത്രമല്ല, നയനെ പോലെയാണ് കല്യാണിയുടെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും ഒക്കെ സംസാരത്തിലും പെരുമാറ്റത്തിലും എല്ലാം വിഷമിച്ച് കല്യാണി എത്ര പ്രാവശ്യം ഇവിടെ വന്ന് കരഞ്ഞിട്ടുണ്ട് എന്നൊക്കെ കനകയും പറയുന്നുണ്ട്. പക്ഷെ അതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് കല്യാണി ആഗ്രഹിച്ചതിനപ്പുറം അവർക്ക് നല്ലൊരു ജീവിതം കിട്ടിയതും ഇപ്പം സന്തോഷമായിട്ട് ജീവിക്കുന്നതെല്ലാം കല്യാണിയുടെ ആ ഒരു നല്ലൊരു മനസ്സുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ മനസ്സിൽ നന്മ ഉള്ള ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം വഴിയെ കിട്ടിക്കോളും എന്ന് കനക നമ്മളെ കല്യാണിയും നല്ല പുകഴ്ത്തി പറയുന്നുണ്ട്. കല്യാണിയുടെ അതേ സ്വഭാവം പോലെയാണ് നയനയും. അതുകൊണ്ട് തന്നെ നയനെ ഒരിക്കലും ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ നയനെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ജീവിതമാണ് നയനയ്ക്ക് കിട്ടിയതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സംസാരമൊക്കെ വരുന്നുണ്ട്. എന്നാൽ നവ്യ ഇനി നമ്മളെ നയനെ ഇനി സങ്കടപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നവ്യ ഞാൻ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നന്ദു നയനെ ഭയങ്കരമായിട്ട് നയനയെ ഭയങ്കരമായിട്ട് സ്നേഹിച്ച് ഉള്ള സംസാരവും നവ്യ ഭയങ്കര കുറ്റപ്പെടുത്തിയുള്ള സംസാരമൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ ഈ സംസാരങ്ങളെല്ലാം നടക്കുമ്പോഴും നമ്മളെ നയനയും ആദർശം തമ്മിലുള്ള പോരിനൊന്നും ഒരു കുറവില്ല. കാരണം നയന ആദർശ് കിടക്കുന്ന ബെഡിലൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. പക്ഷെ ഇത് കണ്ടിട്ട് നമ്മളെ ആദർശ് പറയുവാണ്, നീ എണീറ്റ് താഴെ പോയി കിടക്ക്, നീ എന്തിനു എൻ്റെ ഈ ബെഡിൽ വന്ന് കിടക്കുന്നേ, നിനക്ക് താഴെ കിടന്നുകൂടെ, ഇത്രയും ദിവസം നീ അങ്ങനെയല്ലേ കിടന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പോരും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഈ ബെഡ് നമുക്ക് രണ്ടാൾക്കും അവകാശപ്പെട്ടതാണ്, അതുകൊണ്ട് തന്നെ ഇത് വലിയ ബെഡല്ലേ, അതുകൊണ്ട് നമുക്ക് രണ്ടാൾക്കും ഇതിൽ തന്നെ നല്ല സൗകര്യമൊക്കെ ഉണ്ടല്ലോ, അപ്പം ഈ ബെഡിൽ തന്നെ നമുക്ക് കിടന്നുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നയനെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അഗ്നിശുദ്ധി വരുത്തിയ ഒരു ഭാര്യയാണ് എന്നൊക്കെയും നയന അതിൻ്റെ കൂടെ അത് ചെറുതായിട്ട് തട്ടിവിടുന്നുണ്ട്. ഇത് കേട്ടിട്ട് നമ്മളെ ആദർശ് തിരിച്ച് ചോദിക്കുകയാണ്, എപ്പോഴാടി അഗ്നിയിൽ നീ ചാടിയത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കളിതമാശയിൽ ആദർശ് തിരിച്ച് നയനോട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളെ കല്യാണം കഴിച്ചപ്പോൾ മുതൽ ഞാൻ അഗ്നിയിൽ ചാടിയതാണ് എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും സംസാരങ്ങളും വഴക്കും എല്ലാം പോരിന് പോരെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. പക്ഷെ ഇത് പറഞ്ഞ് തർക്കവും ഭയങ്കരമായിട്ട് മൂർച്ഛിച്ചപ്പോൾ നമ്മൾ ആദർശ് ഇറങ്ങി താഴെ കിടക്കുകയും ചെയ്തു. പക്ഷെ ഇതെല്ലാം കണ്ടിട്ട് നയനയ്ക്ക് ഭയങ്കര സങ്കടമായി, കാരണം ഇതുവരെ ആദർശ് ഇങ്ങനെ കിടന്നിട്ടില്ലല്ലോ. അപ്പം അത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് നയനയ്ക്ക് ഭയങ്കര സങ്കടമായി. അതുകൊണ്ട് ആസ്മയൊക്കെ ഉള്ള ആളല്ലേ, എന്തിനാ താഴെ കിടക്കുന്നത്, വാശി കാണിക്കാതെ ബെഡിൽ തന്നെ കിടന്നൂടെ എന്നൊക്കെയുള്ള സംസാരങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇതൊന്നും കേൾക്കുന്ന ആളല്ല നമ്മൾ ആദർശ്, കാരണം വാശി എന്ന് പറഞ്ഞാൽ ഭയങ്കര വാശിയാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ താഴെ തന്നെ ആദർശ് കിടക്കുവാണ്. ഈ പക്ഷേ ഈ തർക്കങ്ങളൊക്കെ
കഴിഞ്ഞ് പാദരാത്രി ഭയങ്കരമായിട്ട് രാത്രിയെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നയനെ നോക്കിയപ്പോഴത്തേക്ക് ആദർശ് താഴെ കിടക്കുന്നുണ്ട്. നയന പതുക്കെ താഴെ ആദർശിന്റെ കൂടെ കയറി കിടന്നു. എന്നിട്ട് എന്തൊക്കെയാണെങ്കിലും നയനയ്ക്ക് ആദർശിന്റെ അടുത്ത് അത്രയ്ക്ക് ഇഷ്ടമാണല്ലോ, അതുകൊണ്ടല്ലേ ആദർശ് തറയിൽ കിടന്നപ്പോൾ തന്നെ നയനയും കയറി കിടന്നത്. മാത്രമല്ല അവള് പറയുന്നുണ്ട്, ഇനി ഞാൻ തറയിൽ കിടക്കുന്നത് കണ്ടിട്ട് എൻ്റെ അടുത്ത് ബെഡിൽ കയറി കിടക്ക് എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുമെന്ന് ചെറിയൊരു പേടിയുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ആദർശന് അസുഖം വരാനുള്ള പേടിയും അല്ലെങ്കിൽ അസുഖം വന്ന് ഇനി എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ഒരു വിഷമം എല്ലാം നയനയ്ക്ക് നടക്കുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയാണേലും നയന മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ രാവിലെ എല്ലാം നടന്നു. കാരണം ശീലമില്ലാത്ത തറയിൽ കിടന്നിട്ടാണല്ലോ ആദർശിൻ്റെ കഴുത്തിൽ വേദന വന്നു. പക്ഷെ ഇതൊക്കെ കണ്ട് പതുക്കെ പതുക്കെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നയനെ ശ്രമിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതല്ലേ എന്തിനാ താഴെ കിടന്നേ, ഞാൻ പറഞ്ഞതല്ലേ ബെഡിൽ കയറി കിടക്കാൻ, ഇല്ലെങ്കിൽ ഇങ്ങനെ അസുഖങ്ങൾ വരുമായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സംസാരമൊക്കെ നടക്കുന്നുണ്ട്. എപ്പോഴും കീരിയും പാമ്പിനെയും പോലെയാണല്ലോ നമ്മളെ നയനയും ആദർശം. പക്ഷെ ഇതെല്ലാം കേട്ടോണ്ട് വന്ന് നമ്മളെ ഇളയമ്മ തെറ്റിദ്ധരിക്കുകയും ചെയ്തു കേട്ടോ. കാരണം നമ്മളെ നമ്മൾ തെറ്റിദ്ധരിക്കുക മാത്രമല്ല, കാരണം ഭാര്യയെ എടുത്തോണ്ട് പതിവില്ലാതെ പണികളൊക്കെ ചെയ്ത് കഴുത്തും ഇതൊക്കെ ഉളുക്കും. ഇവെല്ലാം ഇത് ചെയ്യാത്ത പണി, അതായത് അറിയാത്ത പണിക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ നടക്കത്തുള്ളൂ. കാരണം നമ്മൾ ആ ഇളയമ്മ വിചാരിച്ച് വെച്ചിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദർശ് നയനെ എടുത്തോണ്ട് പോയത് കൊണ്ടാണ് കഴുത്തിൽ ഉളുക്ക് വീണേന്ന്. പക്ഷെ അങ്ങനെയല്ലല്ലോ സംഭവം ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വേദന മാറാൻ വേണ്ടിയിട്ട് ബാമ് പുരട്ടി കൊടുക്കാനൊക്കെ ഉള്ള ഉപദേശങ്ങളെല്ലാം നമ്മളെ ഇളയമ്മ നടത്തുന്നുണ്ട്. അതുമാത്രമല്ല ബാമ് പുരട്ടി കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേദന മാറും. അങ്ങനെയുള്ള ചെറിയ ചെറിയ ഉപദേശങ്ങളൊക്കെ അവിടെ സംഭവിക്കുന്നുണ്ടെങ്കിലും ചോദിക്കാതെ തന്നെ, അതായത് ഭർത്താവിനൊരു ആവശ്യം ഉണ്ടെങ്കിൽ ഭാര്യ ചോദിക്കാതെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം, അങ്ങനെ പെരുമാറണം എന്നൊക്കെ പറഞ്ഞ് ആദർശിനെ എരിവേറ്റാൻ വേണ്ടിയിട്ട് നമ്മളെ ഇളയമ്മയും സംസാരിക്കുന്നൊക്കെ ഉണ്ട്. ഈ സംഭവങ്ങളെല്ലാം അവിടെ അരങ്ങേറുമ്പോഴും നമ്മൾ അഭി അടുത്ത പണിക്കുള്ള തയ്യാറെടുപ്പിലാണ്. കാരണം കല്യാണ സമയത്ത് കതിർമണ്ഡപത്തിൽ ഉണ്ടാകാതിരിക്കാനുള്ള നമ്മളെ നവ്യ ഒരിക്കലും കതിർമണ്ഡപത്തിൽ കയറാൻ പാടില്ല, ഈ കല്യാണം ഒരിക്കലും നടക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള ഗൂഢാലോചനകൾ നടന്നതുകൊണ്ട് തന്നെ അഭി ഒരു കൊട്ടേഷൻ കൊടുക്കുവാണ്. കാരണം കൊട്ടേഷൻ ഏറ്റ ആൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നവ്യ ഭയങ്കര ഒരു ഇഷ്ടം. കാരണം ആ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ നല്ല തക്കാളി പഴം പോലെ നമ്മൾ ചോന്നിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് നവ്യെ പുകഴ്ത്തുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല ഭയങ്കര ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ നവ്യെ കല്യാണം കഴിക്കാനുള്ള തന്ത്രപ്പാടിലാണ് ഈ കൊട്ടേഷൻ ഏറ്റ ആള്. പക്ഷെ നവ്യ ഇഷ്ടപ്പെട്ടെന്നും അതുകൊണ്ട് അഭിക്ക് പറഞ്ഞുറപ്പിച്ച മുഹൂർത്തത്തിൽ നവ്യയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടുമെന്നും എന്നൊക്കെയുള്ള വീരവാദം എല്ലാം അവിടെ മുഴക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പൈസയെക്കാളും ഒരുപാട് പണം നിനക്ക് ഞാൻ തരാം, എന്നിട്ട് ഈ കല്യാണം എൻ്റെ മുൻകൈ എടുത്ത് ഞാൻ നടത്തിത്തരാം. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെയും നവ്യയുടെയും കല്യാണം ഒരിക്കലും നടക്കാൻ പാടില്ല, ആ കതിർമണ്ഡപത്തിൽ അവൾ കയറാൻ പാടില്ല എന്നൊക്കെയുള്ള ഭയങ്കര ഒരു സംസാരങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അഭി നവ്യയ്ക്ക് ഒരിക്കൽ കെണിയൊന്നും അറിയാതെ നമ്മളെ നയന ആദർശന് ബാമ പുരട്ടി കൊടുക്കലും അത് നമ്മൾ അനിരുദ്ധ് കാണുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് ഇളയമ്മ ഇത് എന്നിട്ട് അനിരുദ്ധ് ഇവര് വിചാരിക്കും പോലെയൊന്നും അല്ല, മറ്റുള്ളവരുടെ മുന്നിൽ ഭയങ്കരമായിട്ട് ഇത് വഴക്കെന്നൊക്കെ കാണിച്ചിട്ട് ഉള്ളിലുള്ളിൽ സ്നേഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ചെറുതായിട്ട് പിറുപിറുക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം കണ്ടിട്ട് നമ്മളെ ഇളയമ്മ വഴക്ക് പറയുന്നുണ്ട്, നീ എന്തിനാണ് ഒളിഞ്ഞു നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞ്. എന്നാൽ ഇതിന്റെ പേരും വീണ്ടും ആദർശ നയനയും വീണ്ടും തർക്കവും വഴക്കവുമാണ്, കണ്ടാ ഇളയമ്മ കണ്ടത് കണ്ടാ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് തർക്കങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ തർക്കത്തിനും വഴക്കിനും ഒന്നും ഒരു കുറവും വരുത്തില്ല എന്ന് തന്നെ അവരെ ഈ ഒരു പെരുമാറ്റം. പക്ഷെ അഭിയും നവിയും തമ്മിലുള്ള വിവാഹം നടക്കരുതെന്നും അതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെയുള്ള അബിയുടെ അമ്മയുടെയും സംസാരങ്ങളൊക്കെ ഒരു കുറവില്ല, അത് ഭയങ്കരമായിട്ട് പുരോഗമിക്കുന്നൊക്കെ ഉണ്ട്. കൂടാതെ നിന്റെ ചേച്ചി ഈ വീട്ടിലേക്ക് വരില്ല, ആ ഗതികേട് എനിക്കുണ്ടാവില്ല എന്നെല്ലാം അപ്പച്ചി നയനയോട് പറയുന്നുണ്ട്. പക്ഷെ ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത് മുത്തശ്ശനായതുകൊണ്ട് തന്നെ നവ്യ ഈ വീട്ടിലേക്ക് വരും എന്നൊക്കെയുള്ള നയനയുടെ സംസാരങ്ങളും എല്ലാം അവിടെ പൊടി പിടിക്കുന്നുണ്ട്. എന്നാൽ നവ്യ അബിയെ വിളിച്ച് കല്യാണത്തെ പറ്റി സംസാരിച്ചപ്പോഴും സംസാരിക്കുന്നുണ്ട്. അതുമാത്രമല്ല ഭയങ്കരമായിട്ട് നമ്മളെ നയനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നുമുണ്ട്. സ്നേഹത്തോടെ സംസാരിക്കുകയും നയനെ കുറ്റപ്പെടുത്തുകയും പഴിചാരിയും ഓരോന്നും സംസാരിച്ച് നവ്യയുടെ മനസ്സിൽ വീണ്ടും നയനെ പറ്റിയുള്ള ഒരു തീപ്പൊരിയാണ് നമ്മൾ അഭി ഇടാൻ വേണ്ടി ശ്രമിക്കുന്നത്. കാരണം നയന ഇങ്ങനെ പറഞ്ഞത് പറയുകയും കുറ്റപ്പെടുത്തുകയും പഴിചാരിയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനത്തെ സംസാരങ്ങളൊക്കെ വരുന്നത് കൊണ്ടാണ് ഞാൻ മറ്റൊരു വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് പ്രേരിതനാകുന്നത്. കാരണം നയന ഇങ്ങനെ സംസാരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് മറ്റൊരു വിവാഹം കഴിക്കാൻ വേണ്ടി തോന്നുന്നത് എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് നമ്മളെ നയനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അഭി നവ്യടുത്ത് സംസാരിക്കുകയാണ്. പക്ഷെ അഭിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നയനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം,
നവ്യ ഒരിക്കലും കല്യാണം കഴിക്കാൻ പാടില്ല. പക്ഷെ നയനെ കുറിച്ച് നവ്യയുടെ മനസ്സിൽ ഒരു എരിവ് അല്ലെങ്കിൽ ഒരു പോരാമ്പ് തൊടുത്തു വിടണം എന്നൊക്കെയുള്ള ഒരു വിചാരത്തിലാണ് നമ്മൾ അഭി അവിടെ സംസാരിക്കുന്നത്. പക്ഷെ ഇത് ഈ സംസാരങ്ങളെല്ലാം പൊടിപൊടിക്കുമ്പോഴും നമ്മൾ അഭി വിചാരിക്കുന്നത് പോലെ നവ്യയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അഭിക്ക് കഴിയോ അതോ അഭിയുടെ ചതിക്കുഴി മനസ്സിലാക്കിയിട്ട് നയനയ്ക്ക് നമ്മളെ നവ്യയെ രക്ഷിക്കാൻ സാധിക്കോ, ഇതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ചതിക്കുഴിയെല്ലാം നമ്മൾ ആദർശിനെ മനസ്സിലാക്കി രക്ഷിക്കാൻ സാധിക്കോ, നമ്മളെ നവ്യയ്ക്ക് നയനെ മനസ്സിലാക്കാൻ സാധിക്കോ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അപ്പം ഇത് ഈ ചോദ്യത്തിനുള്ള ഉത്തരവായിട്ട് നാളെ കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.